ഹലോ എല്ലാവർക്കും നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ക്രിയേറ്റീവ് ഒരു ഗ്രാഫിക് ഡിസൈൻ പ്ലാറ്റ്ഫോമാണ്. നമുക്കതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകൾ, ഇൻസ്റ്റഗ്രാം പോസ്റ്റുകൾ, തംബ്നെയിൽസുകൾ, പ്രധാനമായിട്ടും നമുക്ക് ബർത്ത്ഡേക്ക്, വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ പോസ്റ്റേഴ്സ് നമുക്ക് തയ്യാറാക്കാം. അത് അതിനകത്ത് തന്നെ ഒത്തിരി ഫ്രീ സാമ്പിൾസ് അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് ഫോട്ടോ ഒക്കെ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലാറ്റ്ഫോം. അതിന് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കത് ഡിസൈൻ ചെയ്യുന്നതും കൂടെ എങ്ങനെയാണെന്ന് ഒരു എക്സാമ്പിളും കൂടെ എടുത്തിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ canva.com പോകുന്നു. വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് ഡയറക്റ്റ് ക്യാൻവയിലോട്ട് പോകും അല്ലേ. അപ്പം google.com canva.com എന്ന് എഴുതുക. അപ്പം canva.com വെബ്സൈറ്റ് വരും. അവിടെ നമ്മൾ ലോഗിൻ ചെയ്യണം. നമ്മൾ ലോഗിൻ വിത്ത് സൈനപ്പ് കൊടുക്കാം, ഫേസ്ബുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഫേസ്ബുക്കായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ക്യാൻവയിൽ ആക്ച്വലി രണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒന്ന് പ്രോ അക്കൗണ്ടും ഒന്ന് നോർമൽ അക്കൗണ്ടും. ഞാൻ ഓൾറെഡി കുറച്ച് പ്രസന്റേഷൻസ് ഒക്കെ ചെയ്യുന്നുള്ളതുകൊണ്ട് പ്രോ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ പ്രോ അക്കൗണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നോർമലായിട്ട് സാധാരണ ചെയ്യുന്ന ആൾക്കാർക്ക് നോർമൽ അക്കൗണ്ട് മതി, അത് പ്രോ ആക്കണമെന്നില്ല. ഇപ്പോൾ അതിനകത്ത് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ. അത് മാത്രമല്ല, അത് ഒരു കാര്യം പറയാനുള്ളത്, ഈ അക്കൗണ്ട് സെറ്റിംഗ്സിൽ വന്നിട്ട് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചായിരുന്നു നമുക്ക് കാൻവ നമുക്ക് മലയാളത്തിൽ കിട്ടുമെന്ന്. ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം. ഈ ഇതിൽ ലാംഗ്വേജിന്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ മലയാളം ഇന്ത്യ എന്നടിച്ചിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ, നമുക്ക് ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് മലയാളത്തിൽ കിട്ടും. നമുക്ക് ആവശ്യമുള്ളത് മലയാളത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം ഇംഗ്ലീഷും മലയാളവും ഒക്കെ മിക്സായിട്ടായിരിക്കും വരുന്നത്, പക്ഷെ കാര്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മലയാളത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ചെയ്ത കാര്യങ്ങൾ ഇംഗ്ലീഷിലായതുകൊണ്ട് അത് ഇംഗ്ലീഷിൽ വരുന്നതുള്ളൂ. നമുക്കൊരു മോഡലായിട്ട് എടുത്തിട്ട് നമുക്ക് ഇത് ഡ്രാഫ്റ്റ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പം ഇംഗ്ലീഷിൽ തന്നെ പോകുന്നു. ഓക്കെ, മലയാളം മാറ്റിയിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ തന്നെ പോവാം. ഓക്കെ, അപ്പം നമുക്ക് ഇംഗ്ലീഷ് കിട്ടി. ഇനി ഇവിടെ ഹോമിൽ അത് ജസ്റ്റ് സെറ്റിംഗ്സിൽ കാണിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് ഡയറക്റ്റ് ഡിസൈനിലേക്ക് പോകണമെങ്കിൽ, ഇപ്പോൾ ക്രിയേറ്റ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ട് പോവാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഡിസൈനിൽ പോയിട്ട് നമുക്ക് ഏതാണോ നമുക്ക് സ്ക്വയർ ആണോ വേണ്ടത്, അതോ നമുക്ക് പർട്ടിക്കുലർ സൈസ് നമുക്ക് ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റും. പിക്സൽസ്, ഇഞ്ച്, എല്ലാം മില്ലിമീറ്റർ, സെന്റിമീറ്റർ, എന്താണോ നമുക്ക് വേണ്ടത് അത് ക്ലിയർ ആയിട്ട് ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും. അതാ ക്രിയേറ്റ് ഡിസൈൻ. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഡിസൈൻസുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സജഷൻസ് ഇവിടെ വരും. യൂട്യൂബ് തംബ്നെയിൽ, പ്രസന്റേഷൻ കാർഡ് ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് അതിൻ്റെ സജഷൻസ് ആണ് ഇവിടെ വരുന്നത്. ഡിസൈൻ നമുക്ക് എന്ത് കാര്യം ഇവിടെ എഴുതാം. അപ്പം ഇവർക്കൊരു ബർത്ത്ഡേ സെറ്റിംഗ്സ് ആണ് ചെയ്യേണ്ടതെങ്കിൽ, ബർത്ത്ഡേ കാർഡാണ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ എഴുതിയാൽ മതി. ഇവിടെ എഴുതിയാൽ അന്നേരം വരും. നമ്മുടെ ചെയ്തിട്ടുള്ള ഡിസൈൻസൊക്കെ ഇവിടെ ഹോളിവുഡ് ഡിസൈൻസിൽ വരും. ബ്രാൻഡ് കിറ്റ് അതൊക്കെ നമുക്ക് പേയ്മെന്റ് മുടക്കി ചെയ്യുന്ന കാര്യങ്ങളാണ്. ടീം, ഓൾ യുവർ ഫോൾഡേഴ്സ്, ഇതൊക്കെ മെയിനായിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ലോഗോ ഒക്കെ നമുക്ക് ഇവിടെ ചെയ്യാം, നമുക്ക് സേവ് ചെയ്ത് വെക്കാം എളുപ്പത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉള്ളിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുകയോ ഇതിനകത്ത് കൊണ്ടുവരികയോ ചെയ്യാം, അല്ലെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അപ്പം നമുക്ക് ടെംപ്ലേറ്റ്സ് ഇവിടെ ഹോമിൻ്റെ അതാണ് ആദ്യത്തെ ഫസ്റ്റ് പേജ്, അതാണ് ഹോം. അതിലുള്ളിൽ നമുക്ക് കുറേ റെക്കമെൻഡ് ഓപ്ഷൻസ് വരും. സോഷ്യൽ മീഡിയയിൽ നമുക്ക് പോകണമെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അങ്ങനത്തെ ഉള്ള പോസ്റ്റുകളൊക്കെ വരും. ഈവൻസിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇൻവിറ്റേഷൻ പോസ്റ്റർ, ബ്രോഷർ, ഒത്തിരി ഈവൻസ് സെലക്ട് ചെയ്യാനുണ്ട്. മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പോസ്റ്റുകളുണ്ട്. നമ്മുടെ പ്രൊമോഷൻസ് എല്ലാം ചെയ്യുമ്പം ഡോക്യുമെന്റ്സ്, പ്രസന്റേഷൻ, A4, ഞാൻ പറഞ്ഞില്ലേ ഞാൻ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതാണ്, A4 ഡോക്യുമെന്റ്, ലെറ്റർ, റിപ്പോർട്ട്, റെസ്യൂമേ, ബ്രോഷേഴ്സ്, സോ മെനി തിങ്സ്. വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ഓപ്ഷൻ ഉണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ പോസ്റ്റേഴ്സ്, പ്രസന്റേഷൻ, ബ്രോഷേഴ്സ് എല്ലാം ചെയ്യണമെങ്കിൽ ഇതുണ്ട്. നോർമലി നമ്മൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, കാർഡുകളൊക്കെ ചെയ്യണമെങ്കിൽ, ബർത്ത്ഡേ കാർഡുകളൊക്കെ ചെയ്യണമെങ്കിൽ അതിന് ഇത്. സോ മെനി ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഫ്രീ ആയിട്ട് ഇത്ര ഓപ്ഷൻസ് തരുന്ന ഒരു പ്ലാറ്റ്ഫോം വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. അപ്പം അത് എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം നന്നായി എന്ന് എനിക്ക് തോന്നിയതാണ് ഞാൻ ഇന്ന് ഇത് ക്യാൻവ തന്നെ എടുക്കാൻ കാര്യം. ഇനി
ഞാൻ ഒരു പുതിയ ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കാം, ജസ്റ്റ് ഒരു ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട്. ഇതാണ് മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻ. അത് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, അത് ഓരോന്നുള്ളിലൂടെ പോയിട്ട് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. ജസ്റ്റ് എങ്ങനെയാണ് ഒരു കാര്യം ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പം ഒരു ഐഡിയ കിട്ടും, ബേസിക് ഐഡിയ കിട്ടിയാൽ മതി, ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്തെടുക്കാം. ഞാനൊരു എനിക്കൊരു ബർത്ത്ഡേ ഡിസൈൻ ചെയ്യണം എൻ്റെ ബോയ്ക്ക് വേണ്ടിയിട്ട്. ഒരു ബർത്ത്ഡേ ഡിസൈൻ, ഒരു ബർത്ത്ഡേ കാർഡ് ഡിസൈൻ ചെയ്തിട്ട് അവൻ എനിക്ക് പ്രിന്റ് എടുത്ത് കൊടുക്കണം. ഞാനിവിടെ ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ബർത്ത്ഡേ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി ഓപ്ഷൻസ് വരും, നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഞാൻ ഇത് മൂന്ന് ഫോട്ടോ നല്ലതാണ്, ഞാനൊരു മൂന്ന് ഫോട്ടോ വെച്ചിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു മൂന്ന് ഫോട്ടോ വരുന്ന ഒരു നല്ലൊരു സാധനം, നല്ല ഒരു പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലെയാണ്, നല്ല നല്ലത് നമുക്ക് ഓരോന്നോരോന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഹാപ്പി ബർത്ത്ഡേ ഇത് വേണമെങ്കിൽ കൊടുക്കാം, രണ്ടെണ്ണമുള്ള ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. ഇറ്റ്സ് അവർ ചോയ്സ് നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ലെറ്റ് അസ് സീ, ഓക്കെ ലെറ്റ് സീ ദിസ് വൺ. ഓക്കെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എനിക്കിപ്പോ ഈ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ടിന് എടുത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്, ഇത് ബാക്കിലെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യണം. എനിക്ക് ഐ നീഡ് എ ബാക്ക്ഗ്രൗണ്ട്. നമുക്കൊരു ഈ ബാക്ക്ഗ്രൗണ്ട് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഇത് നല്ല ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. ഓക്കെ കളർഫുൾ ചിൽഡ്രൻ അല്ലേ, കളർഫുൾ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഓക്കെ നമുക്ക് ഇതിനകത്തുള്ള ഫോട്ടോ മാറ്റാം. ഓക്കെ ഒലിവറിന്റെ ഫോട്ടോ വെക്കണം നമുക്ക്. അപ്പോൾ ഓക്കെ ലെറ്റ് മീ ചെക്ക്, ഈ ഫോട്ടോ മാറ്റാം. ഫോട്ടോ മാറ്റാം, ജസ്റ്റ് കട്ട് ചെയ്താൽ മതി, കട്ടിങ് ഓപ്ഷൻസ് എടുത്താൽ മതി, ഈ ഫോട്ടോയും മാറ്റാം. ഓക്കെ അപ്പോൾ നമുക്ക് മൂന്ന് ഫോട്ടോ ഇതിനകത്ത് കൊണ്ടുവരാം. ഫോട്ടോ കൊണ്ടുവരണമെങ്കിൽ അപ്ലോഡിൽ പോയിട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഇങ്ങനെ മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോ അതിനകത്ത് നിന്ന് എടുത്തു തരാം. ഞാനിത് ഒലിവറിൻ്റെ ഫോട്ടോ ഓക്കെ ഒരെണ്ണം എടുക്കുന്നു. ഓക്കെ ഒരെണ്ണം ഇവിടെ വെക്കണു, അത് കറക്റ്റായിട്ട് അതിനുള്ളിൽ തന്നെ വരും. ഒരെണ്ണം ഇവിടെ വെക്കുന്നു, ഇത് ഇതിനകത്ത്. വെരി ഗുഡ്, നമ്മളിത് വലുതാക്കി എടുക്കുന്നു. അത് അത്ര എളുപ്പമാണ്, അതാണ് ഞാൻ ഇത് പറഞ്ഞു തരാൻ കാര്യം. നമുക്കിനി വലിപ്പമൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാൻ കാണിച്ചു തരാം, നമ്മളിങ്ങനെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇതിനുള്ളിൽ ഓക്കെ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓക്കെ ഈ ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഇത് ഫോട്ടോ മാറ്റിയിട്ട് നമുക്ക് അവന്റെ സൈസുകളും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യാം. നമുക്ക് അവന്റെ ഫേസ് മാത്രമാണ് കിട്ടേണ്ടത്, കൈ കിട്ടണം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെ വന്നു. ഇതിൽ നമുക്ക് അവനെ കൂടുതൽ സൂം ഇൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് അത് സെന്ററിൽ കൊടുത്താൽ മതി. അപ്പം നല്ല ബ്യൂട്ടിഫുൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോകൾ വരുന്നുണ്ട് കേട്ടോ. ഇത് ഇച്ചിരി മുകളിൽ കൊടുക്കാം. അപ്പൊ നമുക്കിത് അത് ഇച്ചിരി ഉണ്ടാ അങ്ങനെ ഹെഡിൽ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് മുകളിൽ ഇച്ചിരി കൂടെ ചെറുതാക്കാം. ഓക്കെ വെരി ഗുഡ്, കുറച്ചും കൂടെ ചെറുതാക്കാം അല്ലേ. ഓക്കെ ഓക്കെ നമുക്ക് മൂന്ന് ഫോട്ടോ കിട്ടി. ഈ മൂന്ന് ഫോട്ടോ നമുക്ക് മൂന്ന് ഫോട്ടോ അല്ല, ഇനി ഫോട്ടോ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അത് നമ്മുടെ അനുസരിച്ചിരിക്കും. അത് ചെറുതോ വലുതൊക്കെ ആക്കോ, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇനി ഓപ്ഷൻ ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എഴുതിയ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിന്റെ വലിപ്പം കൂട്ടോ കുറയ്ക്കോ ഇതൊക്കെ ചെയ്യാം. ജസ്റ്റ് കാണിച്ചു ആവസം സിൻസ് 19. ഓക്കെ ഒലിവർ എന്നായിരുന്നു 2014, 6 വയസ്സുള്ള ഒലിവറിന് നമുക്ക് ഇത് എന്താ കളർ കൊടുക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ഒലിവറിന് ബ്ലൂ ബ്ലൂ ഈ കളർ കൊടുക്കാം, വയലറ്റ് കളർ കൊടുക്കാം. അതിൻ്റെ നമുക്ക് ചേഞ്ച് ചെയ്യാം, അതിൻ്റെ ലെറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള. ഐ ഓൾവേസ് ലൈക്ക് ദിസ് വൺ. ഓക്കെ അതിനെ നമുക്ക് ഇച്ചിരി വലുതാക്കണമെങ്കിൽ ഓക്കെ ഓസം സിൻസ് 2014 ഹാപ്പി ബർത്ത്ഡേ ടു യു. അതിൻ്റെ കളർ മാറ്റിയാലോ, ഹാപ്പി ബർത്ത്ഡേ. ആ കളർ പിടിക്കുന്നില്ല അതിനകത്തല്ലേ, കാണുന്നില്ലല്ലോ, കാണുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ അല്ല, ഓക്കെ സി. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് വന്നിട്ട് ചേഞ്ച് ചെയ്ത് കണ്ട, നമുക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്തിട്ട് നോക്കാം ഏതാ കളർ. ഓക്കെ ബ്ലൂ ആകുമ്പോൾ കാണുന്നുണ്ട് അല്ലേ. ഓക്കെ അപ്പം നമുക്ക് ബ്ലൂ കൊടുക്കാം. നമുക്കിത് വലിപ്പമൊക്കെ കൂട്ടാം ഇങ്ങനെ ഉണ്ടോ. ഹാപ്പി ബർത്ത്ഡേ മുകളിലും താഴേക്ക് ആക്കാം കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലമൊക്കെ മാറ്റി വെക്കാം.
ഓ ഇത് മാത്രമായിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഇത് ഒരുമിച്ച് സെലക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്യാം, ഇത് അൺഗ്രൂപ്പ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പൊ ഇതിപ്പോ ഗ്രൂപ്പിലാണ്, ഇതിപ്പോ അൺഗ്രൂപ്പ് ആക്കിയിട്ട് ഞാൻ ഇത് മാത്രം എടുത്തിട്ട് ഇവിടെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, പിന്നെ അത് ഗ്രൂപ്പ് ആക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ ഒരുമിച്ച് അത് മൂവ് ആവും. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ആ ഫോം, ഇത് നമുക്ക് സെൻട്രൽ ആക്കാം. അപ്പം ഒലിവറിന്റെ ഒരു വിത്തിൻ 2-3 മിനിറ്റ്സ് നമുക്ക് ഒലിവറിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ, പ്രസന്റേഷൻ അല്ല ബർത്ത്ഡേ കാർഡ് റെഡിയാക്കി നമുക്ക് അതിനെ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. PDF നമുക്ക് നല്ല ഒരു ഹൈ ക്വാളിറ്റിയിൽ PNG ഇമേജിൽ സൈസ് 1.5 ആക്കിക്കണ്ട, 3000x2400 പിക്സലിന്റെ അടിപൊളി ക്ലാരിറ്റിയിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് ചെയ്തിട്ട് വന്നു, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ. യെസ്, ദാറ്റ്സ് അവർ ഡിസൈൻ. ഇതാണ് നമ്മുടെ നമ്മുടെ ഒലിവർക്ക് വേണ്ടിയിട്ട് ചെയ്ത ബ്യൂട്ടിഫുൾ ഡിസൈൻ. എങ്ങനെയുണ്ട്? ഇത് നമുക്ക് ഷെയർ ചെയ്യാം, ഇവിടുന്ന് ആൾക്കാർക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഷെയർ ചെയ്യാം. ഇത് നമുക്ക് വലിപ്പത്തിൽ കാണിക്കാം, എന്താ നമുക്ക് അറേഞ്ച് ചെയ്യാം, എങ്ങനെ വരണ്ടതെന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഇങ്ങനെ തരാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് റിയലി ഗ്രേറ്റ്. താങ്ക് യു. താങ്ക്സ്.